നീ എവിടേക്ക് ഇതു എവിടേക്കാ പോയതെന്നൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ. ഞാൻ എന്തിനാ പറയുന്നേ? നീ എന്റെ ഭാര്യ ആയതുകൊണ്ട്. ഭാര്യ എവിടെ പോയാലും റൂട്ട് മാപ്പ് ഭർത്താവിന് കൊടുത്ത് അനുവാദം വാങ്ങണം. ഭർത്താവിന് ഇതൊന്നും ബാധകമല്ല. ഇപ്പൊ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും പോവാം അല്ലേ? നീ അറിയാതെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടാണോ ഓഫീസിൽ വന്ന് സ്ത്രീയോടൊപ്പം കണ്ടേട്ടം പോയത്? ഞാനും കൂടി വരാന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ റിലേഷനിടയിൽ എനിക്കൊരു പങ്കും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതുപോലെയാണോ നിന്റെ കാര്യം? നിനക്കൊരാപത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാ. ആപത്ത് വരാതെ നോക്കേണ്ടത് മാത്രമല്ല ഭർത്താവിന്റെ കടമ, അനാവശ്യമായി ഭാര്യയെ വേദനിപ്പിക്കാതിരിക്കാൻ നോക്കണം. ദേഷ്യം വരുമ്പോ പറഞ്ഞു പോകുന്നൊരു വാക്ക് കണ്ണേട്ടൻ ചിലപ്പോ ഓർക്കില്ല, പക്ഷെ അത് എന്റെ ഹൃദയത്തിൽ തറച്ചു കിടക്കും. ഇനി അതിന്റെ പേരില് ക്ഷമാപണൊന്നും വേണ്ട. കണ്ണേട്ടന്റെ റിലേഷനില് എനിക്കൊരു പങ്കുമില്ലെന്ന് മനസ്സിലായി. ഇന്നു മുതൽ എന്റെ ബന്ധങ്ങളിലും കണ്ണേട്ടന് ഒരു റോളുമില്ല. ഞാനൊരു ദേഷ്യത്തിന് പറഞ്ഞതിന്റെ പേരില് വാശി കാണിച്ച് നീ ഒരിടത്തേക്കും പോരുത്, അത് അപകടമാ. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, വരണ്ട. കണ്ണേടിനെ ഏർപ്പെടുത്തിയ ബോഡി ഗാർഡ് അജാസ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ആ, ചുമ്മാ കുറച്ച് ടെൻഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയില്ലേ? ആ അതാ. ആ പിന്നെ ആ പെണ്ണ് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ ഫ്രസ്ട്രേഷൻ മാറ്റാനേ മദ്യപിക്കാൻ നിക്കണ്ട. ആ അങ്ങനെ മദ്യപിച്ചു വന്നാ എന്റെ തനി സ്വഭാവം കാണും. ആ ഭദ്രകാളി സ്വരൂപം നീ ഉള്ളിൽ തന്നെ വെച്ചാ മതി. എങ്കിലിന്ന് കൃത്യം 5:30 വീട്ടിലെത്തിയിരിക്കണം. എന്താ എന്താ ആ സമയത്തിനൊരു പ്രത്യേകത? അറക്കൽ കുടുംബത്തിന്റെ തലവര മാറ്റുന്ന ചില വെളിപ്പെടുത്തലുകൾ എനിക്ക് നടത്താനുണ്ട്. അതിനായി 5:30 ഞാനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കണ്ണേട്ടനും അതിലുണ്ടാവണം. ബാക്കിയുള്ളവരെ ഞാൻ വിളിച്ചോളാം.